ഞാനിതുപോലെ ഒരു ഫാനെ ഞാൻ കണ്ടിട്ടില്ല. മിസ്റ്റർ സഫീർ മോഹൻലാൽ ആണ്. പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് ലാലേട്ടൻ ഇത്രമാത്രം ഇഷ്ടപ്പെടാൻ? അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം, ഞാനിന്നൊരു 10 വയസ്സുകാരൻ്റെ മനസ്സിലേക്ക് പുള്ളി കയറിയത് എൻ്റെ കുട്ടിക്കാലവും എൻ്റെ കൗമാരവും കളർഫുള്ളാക്കിയത്, സന്തോഷം നൽകിയത് ലാലേട്ടൻ സിനിമകളാണ്, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളാണ്. ലാലേട്ടനെ മാറ്റി നിർത്തിയിട്ടൊരു കാര്യം പറയാൻ പറ്റില്ല. കാരണം പുള്ളി ഒരു 10 വയസ്സ് മുതൽ, 86 മുതൽ 2023 വരെയാണെങ്കിലും എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെയാണ് മോഹൻലാൽ. ലാലേട്ടൻ്റെ യൗവനം ആഘോഷിക്കപ്പെട്ട പോലെ വേറൊരു നടൻ്റെയും യൗവനം തിയേറ്ററിൽ ആഘോഷിക്കപ്പെട്ടിട്ടില്ല. ഈ തിയേറ്ററിലാണ് 5 വയസ്സുള്ള ഞാൻ ആദ്യമായിട്ട് മോഹൻലാലിനെ തിരശ്ശീലയിൽ കാണുന്നത്, ഇവിടുത്തെ ഈ തിയേറ്ററിൽ വെച്ചാണ്. കൊടുങ്ങല്ലൂർ എസ് എൻ തിയേറ്റർ, 1981 മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. 5 വയസ്സ് ആണെങ്കിലും ഇപ്പോഴും ചെറിയ ഓർമ്മയുള്ളത് പുള്ളിര ഇൻട്രൊഡക്ഷൻ സോങ്ങ് സീനുണ്ടല്ലോ, ഗുഡ് ഈവനിങ് മിസ്സിസ് പ്രഭാ നരേന്ദ്ര. അതൊരു എന്നിട്ടൊരു വല്ലാത്തൊരു ചിരിയുണ്ട്, അതിപ്പോഴും മാഞ്ഞു പോയിട്ടില്ല. ഒരു 5 വയസ്സുകാരന് മുമ്പിൽ ശരിക്കും ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഇൻട്രോ രംഗം കൂടിയായിരുന്നു. സഫീർ, ഞാനും 8-ാം ക്ലാസ് തുടങ്ങി ഒരുമിച്ച് ഒരേ സ്കൂളിലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഫാൻ ഫൈറ്റ് എപ്പോഴും നടക്കാറുണ്ട്. ഈ ഗ്രൗണ്ടിലൊക്കെ വന്ന് ഇരുന്ന് ഞങ്ങൾ സിനിമ കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ വന്നിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. ഞാൻ ഫാൻ ഫൈറ്റിന് നിന്നില്ലെങ്കിലും എന്നെ ചൊറിഞ്ഞ് വന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരുത്തിനാണ് നിഷിൽ. സ്കൂളിലൊരേ 88 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 88 ജൂണിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ മെയിൻ വരുന്ന സിനിമ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സിനിമ ആര്യനാണ്. മമ്മൂട്ടിയുടെ 1921 തന്ത്രമാണ്, 88 ഓണത്തിന് വന്ന സിനിമകൾ, ഒപ്പം വൈശാലി, ഈ സിനിമകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആര്യൻ, ഇവർ 21 ഭയങ്കര സിനിമകളായിട്ട് പറയും, പക്ഷെ ഞങ്ങൾ ആര്യനിലെ ആക്ഷൻ സീക്വൻസ് വെച്ച് അത് കവർ ചെയ്യും. പിന്നെ 88 തിരിച്ച് ഡിസംബർ ആയപ്പോൾ ചിത്രം വന്നു. ചിത്രം വന്ന് പിന്നെ ഒന്നും മിണ്ടാൻ പറ്റാത്ത ലെവലിലേക്ക് അവരെ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോഴും കളക്ഷൻ റെക്കോർഡും മറ്റെന്ത് കാര്യം പറയുമ്പോഴും ഞാൻ പൂട്ടുന്നു എന്ന് പറഞ്ഞതല്ല. 200 ദിവസം 4 തിയേറ്ററിൽ ഏത് സിനിമ ഓടിയിട്ടുണ്ട്, ചിത്രത്തിന് മുമ്പ് ചിത്രത്തിന് ശേഷം? അന്ന് CBI ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം വരുന്നത് 2018 അത് കണ്ട് CBI വന്നു. CBI തമിഴ്നാട്ടിൽ 200 ദിവസം കളിച്ച സിനിമയാണ്. അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ തർക്കിക്കും. ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും 200 ദിവസം തമിഴ്നാട്ടിൽ, നമ്മൾ കേരളത്തിൽ. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, കേരളത്തിൽ 200 ദിവസം ഒരു സിനിമ അടിച്ച ഞാൻ പറഞ്ഞു. ഞാനിതുപോലെ ഒരു ഫാനെ ഞാൻ കണ്ടിട്ടില്ല ലാൽ. അത്രയ്ക്ക് ഗംഭീരമാണ്. മോഹൻലാലിൻ്റെ എല്ലാ പണ്ടത്തെ സിനിമകളെക്കുറിച്ചും അതിൽ പിന്നണിയിൽ പ്രവർത്തിച്ചവരെക്കുറിച്ചും എല്ലാം അവനക്കറിയാം. കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്നോട് ആദ്യം റൂമിൽ വന്നിട്ട് പറഞ്ഞ കാര്യം, റൂം നിറച്ച് പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഞാനടൊക്കെ സെൻറ്റർ പേജ് വരുന്നത് അത് നിറച്ച് ഒട്ടിച്ചേർന്നത് വൈറ്റ് വാഷ് ചെയ്തപ്പോൾ വാപ്പ അതെല്ലാം കീറിക്കളഞ്ഞു എന്നുള്ളതാണ് ആദ്യം തന്നെ വിഷമം പറഞ്ഞൊരു കാര്യം. പിന്നെ ഒരുപാട് കാസ്റ്റുകൾ ഉണ്ടായിരുന്നു കളക്ഷൻ. അപ്പോൾ എനിക്കറിയില്ല ഇത് ഇത്രമാത്രം ഇത്ര ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാ കാസറ്റിൻ്റെയും ഫ്രണ്ട് പേജ് കവർ ഇങ്ങനെ കാണുന്ന രീതിയിലാണ് വെച്ചായിരുന്നു, സെറ്റ് ചെയ്തിരുന്നു. ഞാനൊരു തവണ വെക്കേഷന് ഇത് കംപ്ലീറ്റ് എടുത്ത് ആക്രിക്കാർക്ക് കൊടുത്ത്, അതിന് ഒരുപാട് ചീത്ത കണ്ടിട്ടുണ്ട്. ഇതാണ് കൊടുങ്ങല്ലൂരത്തെ ഏറ്റവും പഴക്കമുള്ള ശ്രീകാളി ശിവ തിയേറ്റർ. ഈ തിയേറ്ററിലാണ് എൻ്റെ ലാലേട്ടൻ ഓർമ്മകളിൽ ഏറ്റവും മധുരമായ ഒരു ഓർമ്മയുള്ള തിയേറ്റർ, കൊടുങ്ങല്ലൂർ ശ്രീകാളീശ്വരി ഈ തിയേറ്ററിലാണ്. ഈ തിയേറ്ററിലെ തിരശ്ശൈലിയിൽ കണ്ടിട്ടാണ് ഞാൻ കട്ട ലാലേട്ടൻ ഫാനാവുന്നത്. ഇപ്പം നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കും കുത്തി വീടാന്ന് പറയില്ലേ, ആ ലാലേട്ടനോട് അത്രമാത്രം സ്നേഹം ഉടലെടുത്തൊരു സിനിമ തിയേറ്റർ അത്, താളവട്ടം. പ്രിയദർശൻ്റെ താളവട്ടം 1986 ഒക്ടോബർ 10 റിലീസ്. പക്ഷേ ഇവിടെ വന്നത് 4th week കഴിഞ്ഞിട്ട്. അപ്പോൾ നവംബർ 1st week ഈ സിനിമ കാണുന്നത്. ഇവിടുന്ന് ഞാനൊന്ന് 6th പഠിക്കുന്നു. വളരെ ചെറുപ്പം എന്ന് തുടങ്ങി ശ്രീ പഠിക്കണമെന്ന് തുടങ്ങി അവിടെ തന്ന സിസ്റ്ററുകളൊക്കെ പറയും അമിതാഭ് ബച്ചൻ എന്ന് വിളിക്കുള്ളൂ. എന്നോട് പറയുന്നത് അമിതാഭ് ബച്ചനാണെന്ന് പറയുന്നത്. അമിതാഭ് ബച്ചൻ്റെ പടം ചെറുപ്പം തുടങ്ങി കാണും. പിന്നെ മോഹൻലാൽ വന്ന് പിന്നെ മലയാളേട്ടൻ്റെ ആളായി. അതിനുമുമ്പ് ലാലേട്ടനോട് ഇഷ്ടം കുറച്ച് കുറച്ച് ഉണ്ടായിരുന്നെങ്കിലും പതുക്കെ വില്ലൻ ഇമേജ് മാറി പതുക്കെ ടി പി ബാലഗോപാലൻ, ഗാന്ധിനഗർ, രാജാവിൻ്റെ മകൻ, നമുക്ക് ഓർക്കാൻ മുതിർത്ത് തൊപ്പുകൾ, ആ സിനിമകളൊക്കെ കണ്ടിട്ട് ഇഷ്ടം കൂടി കൂടി ഒരു ലെവലിലെത്തിയിരുന്നു. പക്ഷെ താളവട്ടം കണ്ടതോടുകൂടി ഇവിടുന്ന് ഈ തിയേറ്ററിൽ ആ ഇഷ്ടം അങ്ങേറ്റമെത്തി. അതായത് ലാലേട്ടനോടുള്ള ഇഷ്ടം ആ മനസ്സിലേക്ക് ആഴ്ന്നിറക്കുക, അല്ലെങ്കിൽ വിത്ത് പാകാന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം നടന്നത് ഈ തിയേറ്ററിലാണ്, താളവട്ടം സിനിമയാണ്. ഇക്കാട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഊട്ടിയാണ്.
അത് ഇപ്പോൾ 17 വയസ്സുണ്ട് ഞങ്ങളെ മൂത്ത മോനിക്ക്. അവൻ തന്നെ ഒരു 13 വട്ടമെങ്കിലും ഊട്ടി കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഊട്ടി എന്ന് പറയുന്നത് ഇക്കാട് ഒരു ലൈഫിൻ്റെ ഭാഗമായിട്ട് മാറി. അത് മെയിൻ കാരണം ലാൽ പ്രിയൻ സിനിമ കൂട്ട് കിട്ടിയെന്നാണ്. എനിക്കോട് താളവട്ടത്തിലും ചിത്രത്തിലും ഒക്കെ ആ പൈൻ മരങ്ങൾക്കിടയിലൂടെ തലകുത്തി മറിയുന്നതൊക്കെ അത്രത്തോളം ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഓരോ വട്ടം ഞങ്ങൾ ചില സമയത്ത് ട്രിപ്പ് പോകുമ്പോൾ ഞങ്ങൾ പറയും ഓക്കെ ഊട്ടി പോകാം സമ്മതിക്കാം, പക്ഷേ ഈ മുട്ടക്കുന്നും ആ സ്ഥലങ്ങളൊന്നും പോകണ്ടെന്ന് പറയാറുണ്ട്. പക്ഷെ ഇക്കാക്ക് അവിടെ പോയെങ്കിലേ ഒരു ഇക്കാട് ആ ഒരു വെക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത് ഈ ഊട്ടി കണ്ടെങ്കിലേ ഉള്ളൂ. ഞാനും നല്ല മോഹൻലാൽ ഫാൻ തന്നെയാണ്. ഒരുപാട് റിലീസിൻ്റെ തന്നെ ഇടിയിട്ട് പടം കാണുന്ന ഒരുപാട് ഫാൻസുകാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ അന്നത്തെ ഒരു ശരീരപ്രകൃതിയൊക്കെ വെച്ച് ഇടിയിട്ട് ഉള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ 3-4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കാണാറുള്ളൂ. അതുകൊണ്ട് ഇവൻ 1st ദിവസം കണ്ടിരിക്കും. ഒരു സിനിമയ്ക്ക് മാത്രമേ ഫസ്റ്റ് ഡേ ടിക്കറ്റ് കിട്ടാത്തതുള്ളൂ. 88 തിരുവോണത്തിൻ്റെ അന്ന് റിലീസായ ആര്യൻ. ഞാനും എൻ്റെ ഒരു കസിൻ ഉണ്ട്, എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടും എൻ്റെ കസിനുമാണ് സാദത്ത് എന്ന് പറയുന്നത്. അവനും ഞങ്ങളും കൂടിയാണ്, ഞാനും അവനും കൂടിയാണ് മിക്ക സിനിമകൾ ഫസ്റ്റ് ഡേ കാണാൻ. അപ്പം അന്ന് ഞങ്ങൾക്ക് എങ്ങനെ നോക്കിയിട്ടും ആ ബന്ധു വഴി ടിക്കറ്റ് സംഘടിപ്പിക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഈ സാദത്ത് എന്ന് പറഞ്ഞ അവൻ കരഞ്ഞ് ലേഡീസിൻ്റെ അടുത്ത് പോയിട്ട് ചേച്ചി ചേച്ചി ഒരു ടിക്കറ്റ് എടുത്തു തരുമെന്ന് പറഞ്ഞിട്ട് ആ കൊച്ചു കുട്ടികളല്ലേ കരയുമ്പോൾ എടുത്ത് കൊടുക്കും. പക്ഷെ അങ്ങനെ കരഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് ആര്യന് ടിക്കറ്റ് കിട്ടിയില്ല. മോഹൻലാലിൻ്റെ ഒരു പരാജയപ്പെട്ട സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് വർഷം പറയാൻ പറ്റില്ല. ഞാൻ ഫാനാണ്. പക്ഷേ ഒരു അഹം എന്ന് പറഞ്ഞ പടം എന്നോട് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ 92 93 ഇവന് ഉത്തരം പറയുമ്പോൾ ഓരോ പടങ്ങളിലും ഞാൻ സീരിയസ് തെറ്റാതെ പറയാനുള്ളൊരു വല്ലാത്ത കഴിവ് തന്നെയാണ്. അതൊരു സമ്മതിച്ചു കൊടുക്കണം. അങ്ങനത്തെ ഒരു ഫാനെ കണ്ടു കിട്ടാൻ തന്നെ പാടായിരിക്കും. അപ്പോൾ മമ്മൂട്ടിയൊക്കെ ആണെങ്കിലും ഇയാളായിട്ട് ഒരു കുഴപ്പത്തിന് ഇവിടെ ആരും ഇല്ല, ആരും ഒന്നും പറയൊന്നുമില്ല. ആ സിനിമക്ക് പോകണേലും ഒന്നും കുഴപ്പമില്ല, പഠിക്കണേലും മോശമില്ല. അപ്പം അതിനാരിലെ വാപ്പൊന്നും പറയൂല. എന്നെ സംബന്ധിച്ച് ലാലേട്ടൻ്റെ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഏറ്റവും വിഷമിച്ചിറങ്ങിയൊരു സിനിമയാണെങ്കിൽ പ്രിൻസാണ്. 96 ഓണത്തിന് കൂടുതൽ റിലീസില്ലാത്തതുകൊണ്ട് ഞാൻ തൃശ്ശൂർ സ്വപ്നയിൽ പോയിട്ടാണ് കണ്ടത്. നോൺ ഷോക്ക് ടിക്കറ്റ് കിട്ടിയില്ല. നോൺ ഷോക്കിൻ്റെ ടൈമിൽ ചെന്നിട്ട് ആ ഗുഹ ക്യൂവിൽ കയറി നിന്ന് 3 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് ടിക്കറ്റ് കിട്ടിയത്. നോൺ ഷോ കഴിഞ്ഞ് ഇറങ്ങുന്നവർ പറയുന്നത് എന്താ, അങ്ങേറ്റം തല്ലിപ്പൊളി എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ വിശ്വസിച്ചത് ചുമ്മാ പറയുന്നതായിരിക്കും, വിശ്വസിച്ചില്ല. അങ്ങനെ ആ ഈ ഒരു അഭിപ്രായം കേട്ട് തിയേറ്ററിനുള്ളിൽ കയറി. അന്നത്തെ ഷോയിലുള്ള 99% ലാലേട്ടൻ ഫാൻസ് ആയിരിക്കും, ഒരു സംശയം വേണ്ട. ഫാൻസ് ആകെ സത്യം പറഞ്ഞ ശരിക്കും വിഷമമായി പോയത്. ശബ്ദം കംപ്ലീറ്റ് മാറിയിരിക്കുന്നു. ഞാൻ ആ സിനിമ പൂർണ്ണമാക്കാൻ നിന്നില്ല. ഞാൻ അവസാനത്തെ ഒരു 10-15 മിനിറ്റ് മുമ്പ് ഞാൻ ഇറങ്ങിപ്പോകുന്നു. ഇറങ്ങിപ്പോരാന്ന് പറഞ്ഞാൽ അങ്ങേറ്റം വിഷമത്തിലാണ്. അപ്പോൾ അത്രമാത്രം സങ്കടപ്പെട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് ദ പ്രിൻസാണ്. ആ ടൈമിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏപ്രിൽ അവസാനം ഒരു അനൗൺസ്മെൻറ്റ് വരുന്നത്. പ്രിയൻ സിനിമയിൽ വീണ്ടും മോഹൻലാൽ, നിർമ്മാണം ഫാസിൽ. അത് തന്ന സന്തോഷം ചെറുതല്ല. കാരണം പ്രിയൻ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ ഫാൻസിന് പ്രിയൻ സിനിമ എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ മോഹൻലാൽ ഫാൻസിന് വേറെ ഒന്നും വേണ്ട. ഒരുപാട് ന്യൂജൻ ഫാൻസും പ്രിയനെ എഴുതി തള്ളണൊക്കെ കണ്ടിരുന്നു. പക്ഷെ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്നെയൊക്കെ മോഹൻലാൽ ഫാനാക്കിയത്, ഒരു സിനിമ ആസ്വാദനാക്കിയത് ഈ പ്രിയദർശൻ സിനിമകളാണ്. ചന്ദ്രലേഖ റിലീസാവുന്നു ഒരു 1st September ഒരു വാഹന ദേശീയ വാഹന പണിമുടക്ക് ദിവസത്തിലാണ് പടം റിലീസാവുന്നത്. കൊടുങ്ങല്ലൂർ മുഗൾ തിയേറ്ററിലുണ്ടായിരുന്നു അത്. അപ്പോൾ എല്ലാവർക്കും ടെൻഷൻ തന്നെ മോഹൻലാലിൻ്റെ ശബ്ദം ശരിയായോ എന്നുള്ളൊരു ഇതുണ്ട്. ഇത് മുമ്പത്തെ സിനിമകളിൽ വിട്ടു. അപ്പോൾ പുള്ളിയുടെ ഫസ്റ്റ് ഡയലോഗിന് വേണ്ടിയാണ് ആളുകൾ കാത്തിരിക്കുന്നത്. ആ സിനിമയിലാണെങ്കിൽ ഫസ്റ്റ് സീനിൽ തന്നെ പുള്ളിയുടെ എൻട്രിയുണ്ട്. റെയിൽവേ സ്റ്റേഷൻ, ഗോവയിലെ റെയിൽവേ സ്റ്റേഷൻ കാണിക്കുന്നു പുള്ളി ആ തിക്കും തിരക്കിലൂടെ ശ്രീനിവാസിൻ്റെ അന്വേഷിച്ച് പോകുന്നതാണ് ഫസ്റ്റ് രംഗം. ആ ശബ്ദം ശ്രീനിവാസിൻ്റെ അടുത്ത് വന്ന് ആ ഒരു പുള്ളിയുടെ ഫസ്റ്റ് ഡയലോഗിൽ തന്നെ ശബ്ദം കേട്ടപ്പോൾ ആ ഇത് കുഴപ്പമില്ല, പഴയ പോലെ അല്ല, എന്തായാലും മാറ്റമുണ്ട്. ഭയങ്കര ക്ലാപ്സ് ആയിരുന്നു. അപ്പോൾ കാര്യം ഭയങ്കര ആശ്വാസമായി ആ ഒരു പഴയ ശബ്ദം തിരിച്ചു കിട്ടിയെന്നുള്ളൊരു ആശ്വാസം. പിന്നെ ഒരു ടിപ്പിക്കൽ പ്രിയം ഫിലിം പോലെ പതുക്കെ പതുക്കെ ചിരി അങ്ങോട് പൊട്ടിച്ചിരിയിലേക്ക് പോയി. ഈ പ്രിൻസും ചന്ദ്രലേഖയും ക്ലിപ്പ് ചെയ്ത് ഞാനൊരു റൈറ്റപ്പ് ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് മാത്രം ഇത് ചെയ്തു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് നെബുൽ എന്ന് പറയട്ടെ, ലാലേട്ടനായിട്ട് ചേർന്ന് നിൽക്കുന്നൊരു പുള്ളിയാണ്. പുള്ളിക്ക് അയച്ചു കൊടുത്തു, പുള്ളി ലാലേട്ടനത് അയച്ചു കൊടുത്തു. എൻ്റെ ഭാഗ്യം കൊണ്ടാണ് പുള്ളി അത് വായിച്ചു, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു, നെബുലിനൊരു വോയിസ് നോട്ട് അയച്ചു. മിസ്റ്റർ സഫീർ മോഹൻലാലാണ്. സഫീർ എഴുതിയ ചന്ദ്രലേഖയും പ്രിൻസും ഇരുവരും മറ്റ് സിനിമകളിലേക്ക് റിവ്യൂ വായിച്ചു. ആ സമയത്ത് വലിയൊരു സെൻസിറ്റീവ് ഒരു ഒരു ഇഷ്യൂ ആയിരുന്നു എനിക്ക് തോന്നുന്നത്. അവരുടെ ഈ മിക്സിങ്ങിലല്ലേ, അതിൽ ബാക്കി എല്ലാവരും വേറെ ആൾക്കാരാണ് സൗണ്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ അഭിനയിച്ചിരിക്കുന്ന പലരും, അതിലെ ഹീറോയിന് പ്രകാശ് രാജ്, അതുപോലെ ഗിരീഷ് കർണാട്, അങ്ങനെ കുറേ ആൾക്കാർ. അപ്പം അവർ വോയിസ് ബാലൻസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ഈ തമിഴ് ആൾക്കാരാരുമാണ് ചെയ്തിരിക്കുന്നത്, അവർക്ക് നമ്മുടെ വോയിസിനെ കുറിച്ച് അറിയില്ല. അങ്ങനെ പറ്റിയതാണെന്ന്.
എന്തായാലും നല്ല റിവ്യൂ. താങ്ക് യു. നിബിൾ പറയാറുണ്ട് നിങ്ങൾ എപ്പോഴും സിനിമ കണ്ടിട്ട് ഇങ്ങനെ റിവ്യൂസ് അയക്കുന്നു. ഓക്കെ, നല്ല കാര്യം, നന്നായിരിക്കട്ടെ. അപ്പോൾ സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എപ്പോഴെങ്കിലും നേരിട്ട് കാണാം. താങ്ക് യു, താങ്ക് യു. എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളൊരു വോയിസ് നോട്ട് ഇതുവരെ കിട്ടിയത് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ശരിക്കും ഒച്ചെടുത്ത് പോയി സന്തോഷം കൊണ്ട്. ഞാനും എന്നോടൊന്ന് പറഞ്ഞു, ഇതിലും വലിയൊരു അംഗീകാരം കിട്ടാനില്ല ഒരു ഫാൻ എന്നുള്ള നിലയ്ക്ക്. കാരണം നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മൾക്ക് വോയിസ് വിടുക എന്ന് പറഞ്ഞാൽ അത് വളരെ സന്തോഷം, എനിക്ക് സന്തോഷം തോന്നി. പിന്നെ അവനോട് ഞാൻ ഒരു റിക്വസ്റ്റും വെച്ചിട്ടുണ്ട്, ഇനി എന്തെങ്കിലും മോഹൻലാലിനെ കാണാൻ പോകുന്നത് എന്നെയും കൂടെ ഒന്ന് വിളിക്കണമെന്ന്. കാരണം എനിക്ക് മാത്രമല്ല എൻ്റെ മോളുണ്ട്, അവളും ഭയങ്കര മോഹൻലാൽ ഫാനാണ്. അപ്പോൾ അവൾക്കും കാണുന്നുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കരുതെന്നും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെറിയ പിണക്കങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ചോദിക്കും, ലാലേട്ടനാണോ എന്നെയാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കാറുണ്ട്. ഇന്നേ വരെ മറുപടി പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ കുറേ ഇങ്ങനെ ഞാൻ പിണങ്ങുമ്പോൾ എന്നോട് പറയും, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ നിൽക്കരുത് എന്നാണ് മറുപടി പറയാറ്. പക്ഷെ ലാലേട്ടനെ ഒഴിച്ചു നിർത്തിയിട്ടൊരു ഇത് ഇഷ്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇല്ല.